ചുങ്ക ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാർ. ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കുന്നതുകൊണ്ട് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ചേർന്ന് നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് തരാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു സ്കിറ്റ് നമുക്ക് ആസ്വദിക്കാം. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. എന്താ പാടാ രാവിലെ തന്നെ കിടന്നുകൊണ്ട് കീറുന്നത്? നിന്റെ കണ്ണിൽ തന്നെ കുരുവാണോ? എടാ ഞാൻ ഇത്രയും അടുത്തല്ലേ നിൽക്കുന്നത്. അടുക്ക നിന്നാലും ദൂരെ നിന്നാലും ഞങ്ങൾ വിളിക്കും, അത് ഞങ്ങളുടെ ഒരു ശീലമാ. അതത്ര നല്ല ശീലമല്ല. ചേച്ചിയേ ഞാനേ ഈ KCL കമ്പനിയിൽ വരുവാ. എന്തോ കമ്പനിയാ? KCL. ആ ഞങ്ങളുടെ കുറച്ച് പ്രോഡക്റ്റുകൾ ചേച്ചിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. ആയിക്കോട്ടെ. ആ ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻഡക്ഷൻ കുക്കർ. ആഹാ, അതൊക്കെ ഇപ്പൊ വീട്ടിൽ വന്ന് എടുക്കാൻ തുടങ്ങിയോ? എന്തുവാ ഇൻഡക്ഷൻ? ഇൻഡക്ഷൻ അല്ല, ഇൻഡക്ഷൻ കുക്കർ. ദൈവമേ, ഞാൻ അതിന്റെ ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. എന്തപ്പെടാ നീ പറഞ്ഞത്? ക്രെമോസ്റ്റേഷനോ? എടാ ഇത്രയും കാലമായി, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് എന്റെ ഭർത്താവ് എന്റെ മുഖത്ത് നോക്കിപ്പോൾ ഇങ്ങനെ വാക്ക് പറഞ്ഞിട്ടില്ലടാ. ആ നീ എന്നോട് എന്തുവാടാ പറഞ്ഞത്? ചേച്ചി ഞാൻ ചേച്ചി അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാന്ന് കാണിച്ചു തരാമെന്ന്. എന്നാ പിന്നെ നിനക്കത് മലയാളത്തിൽ അങ്ങ് പറഞ്ഞാ പോരായോ? എടുക്കുക, കരണ്ടയിലോട്ട് കുത്തുക. 5 മിനിറ്റ് കൊണ്ട് ചോറ് ചപ്പാത്തി ചിക്കൻ എല്ലാം റെഡി. അരി നിന്റെ ശില്പി കൊണ്ടുവരുവോ? അരി നമ്മൾ വാങ്ങണം. അതൊക്കെ ഇരിക്കട്ടെ കുഞ്ഞേ, ഇതിന്റെ വില എന്ത് വേടാ? ഇതിന്റെ വില വളരെ തുച്ഛമായ വിലയല്ലേ ഉള്ളൂ, 3,999 രൂപ. എത്ര? 3,999. എന്റെ കുഞ്ഞ് രാവിലെ തൊട്ട് വെയിലൊക്കെ കൊണ്ടങ്ങ് ക്ഷീണിച്ച് ആപ്പടം അല്ലാതെ മാടി തളർന്നു. എന്നാല് ഒരു 2,999. മുടിയൊക്കെ എങ്ങാപ്പടെ പൊടിയൊക്കെ പിടിച്ചല്ലോ കുഞ്ഞെ, ഇച്ചിരിയൊക്കെ കുറേവായിരിക്കുമല്ലോ അല്ലേ? ചേച്ചിക്കായതുകൊണ്ട് ഒരു 2,999 വേണമെങ്കിൽ 1,999. അല്ല കോട്ടൊക്കെയാണല്ലോ അല്ല ബട്ടൺസ്. ഇനി ഞാൻ അത് ചുമ്മാ തന്നിട്ട് പോകണ്ട വരുവേ. ഇറങ്ങട വിടുന്നു, നിന്റെ ഒരു സാധനം ഇവിടെ വേണ്ട, ഇറങ്ങട എന്റെ പരിക്കാത്തൂന്ന്. ചേച്ചിയേ തേയിലപ്പൊടി ഉണ്ട്. വേണ്ട. പഞ്ചാര വേണ്ട. പരിപ്പുണ്ട്. ഇറങ്ങണേ ഇവിടുന്ന്. ആ പരിപ്പേ ഈ കളത്തിൽ വേഗത്തില്ല കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. ദൈവമേ, ഏടിപ്പിച്ച് കളഞ്ഞു മുതുകാല്. മക്കളെ, അന്നെ ഈ നേരത്ത് കാലം കോഴി കൂവുന്നു. മാമന്റെ മകളെ, നിങ്ങളുടെ മുതുകി ഞാൻ തല്ലിപ്പൊളിക്കും. നിങ്ങൾ ഒറ്റയെടുത്തിന് ഇതിനെല്ലാം കാരണം അറിയാവോ? ആണോ? കല്യാണം കഴിച്ചില്ലായിരുന്നേ, കഴിച്ചില്ലായിരുന്നേ ഉള്ളൂ. ഇതുപോലൊരു കാലനെ എടുത്ത് എന്റെ തലയെ വെക്കാൻ ഞാൻ എന്ത് ദ്രോഹമാ നിങ്ങളോട് ചെയ്തത്? അയ്യോ, എന്റെ പൊന്നു മക്കള് ക്ഷീണിച്ചു പോയി. കെട്ടിച്ചു വിട്ടപ്പോ ചക്കപ്പഴം പോലെ ഇരുന്നതാ, ഇപ്പൊ കടലിലെ ഉണക്കതങ്ക് മാതിരിയായേ. സമാധാനമായല്ലോ. പണ്ടങ്ങ് സൂര്യനെ പോലെ ഇരുന്ന ഞാന് ഏതേലും നല്ലൊരു ചന്ദ്രൻ വരുത്തില്ലായിരുന്നോ എനിക്ക് വേണ്ടി? അവനും ചന്ദ്രൻ അല്ലേടി. അയ്യോ, ആന്ന് കർത്തമാവനുണ്ടായ ചന്ദ്രൻ. അല്ല മക്കളെ, എന്തൊക്കെ ഉണ്ടടി വിശേഷം? പിന്നെ ഭയങ്കര വിശേഷമല്ലേ, എന്നും രാവിലെ ഇവിടുന്ന് പോകും, വൈകുന്നേരം 4 കാലയിൽ ഇങ്ങി വരും. അതാ ഇവിടുത്തെ ഇപ്പോഴത്തെ വിശേഷം. ആണോ? അയ്യോ എന്റെ പൊന്നെ, മക്കൾ വിഷമിക്കാനൊന്നും വേണ്ട, അവൻ വരുമ്പോ ഞാൻ ചോദിക്കാം കേട്ടോ. അവൻ വരുമ്പോ ഞാൻ ചോദിക്കാം കേട്ടോ. പറഞ്ഞ് മനസ്സിലാക്കി. സോറി, വീട് പറഞ്ഞുപോയി. എന്റെ പേര് നിനക്കറിയാവടാ? വസുദേവൻ എന്നാ കൃഷ്ണന്റെ പേരാ എനിക്ക്. കൃഷ്ണന്റെ പേരും കരടിയുടെ മോന്ത. എന്താ വന്നേ? എന്താ വന്നേന്ന്? എന്താ വന്നേന്നാ? എടാ ഇങ്ങോട്ട് വാടാ, നീ കഴിച്ചിട്ടുണ്ടോ? എടാ കഴിച്ചിട്ടുണ്ടോ? കൊണ്ട് മക്കളെ, ഞാൻ ചോദിക്കാം. നീ കഴിച്ചിട്ടുണ്ടോടാ? ഉണ്ടെന്നെ. ആ എവിടെ നിന്നാണ് മക്കളെ ഈ 1-ാം തീയതി ആയിട്ട് നീ മേടിച്ചത്? മാമനെ ഒന്ന് മേടിച്ചാടാ. നല്ല മാമൻ, നല്ല ഉപദേശം. മാമന് ഒരു കാര്യം മനസ്സിലാക്കി, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ പ്ലീസ്. കളവാ താടി ഇങ്ങോട്ട് നോക്കി. ന്യൂ ഇയർ ആയിട്ട് ഞാൻ 2.5 തെറ്റാണോ? തെറ്റല്ല, കഴിക്കണം. കുടുംബം നോക്കാതെ കള്ളു കുടിച്ചു നടക്കുന്നത് നല്ല ശീലമാണോ? നല്ല ശീലമല്ല. അപ്പൊ എനിക്ക് അടിക്കണ്ടേ? അടിക്കണം. കുടുംബം നോക്കണ്ടേ? നോക്കണ്ട. അല്ല നോക്കണം. അല്ല അമ്മാവൻ എന്റെ കൂടെ, അതോ ഇവിടെ കൂടെ ആണോ? എനിക്ക് കഞ്ഞി കിട്ടുന്ന പാട്ടി ഞാൻ നിൽക്കും. ഇങ്ങനെയാണെ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടുത്തെ അടുക്കളയല്ലേ പൂച്ച പെറ്റി കിടക്കും, ഇവിടെ കഞ്ഞി ഇല്ല. അതുകൂടെ എന്റെ തലയിലോട്ട് കിട്ടിയൊക്കെ ഞാൻ. അയ്യോ അങ്ങനെയാണെ മക്കൾ, ഞാൻ പോവുക. അങ്ങോട്ടല്ല, അകത്തോട്ട്. ദൈവമേ, ഇനി ഇതിനി എന്നാണോ ഇവിടുന്ന് കെട്ടിയെടുക്കുന്നത്? എന്റെ അല്ലേ അമ്മാവൻ. അയ്യോ
എന്റെ പോക്കറ്റിൽ കിടന്ന 500 രൂപ കണ്ടില്ലേ എവിടെ പോയി? അത് നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ കാണും. ഒന്നും അന്നാ നമ്മുടെ അലമാരിക്ക് അത് കാണും. അങ്ങോട്ട് ചെന്നു ഇനി അലമാരിക്ക് അത് നോക്കി അവിടെ ഇല്ല. അയ്യോ അന്നാ മെത്തക്കിഴ കാണും, അതിനകത്ത് നോക്ക്. മെത്തക്കിഴലും ഇല്ല, കണ്ടില്ല എവിടെ പോയി. അതൊക്കെ ഇരിക്കട്ടെ, രാവിലെ എതിലിയാ പണിക്ക് പോയത്. അത് ജാനകിയുടെ വീടിന്റെ സൈഡിൽ കൂടെ. തിരിച്ചു വന്നത് എതിലിയാ? രമണിയുടെ വീടിന്റെ സൈഡിൽ കൂടെ. രമണിയുടെ വീടിന്റെ സൈഡിൽ കൂടെ. മനസ്സിലായില്ല പൈസ എവിടെ പോയത്. അപ്പൊ നിനക്ക് എന്നെ സംശയം. ഞാൻ ബാക്കി പോയിട്ട് വന്നിട്ട് പൊങ്കാലയിടും. എന്റെ ദൈവമേ, മുതുകാലം പോകുന്ന പോക്കിന് എന്ന് തീരുമോ എന്റെ കഷ്ടകാലം. ഇവിടെ ആരും ഇല്ല, ഇവിടെ ആരും ഇല്ലേ? ആ ചേച്ചി വന്നേ. അപ്പൊ ഇവിടെ ഞാന് പഞ്ചായത്തിൽ നിന്ന് വരികയാണ്. നമ്മളെ കുറച്ച് സെൻസസിന്റെ കാര്യങ്ങളായിട്ട് വരികയാണ്. ഇവിടെ കക്കൂസ് ഉണ്ടോ? ഉണ്ടല്ലോ. കിണറോ? കിണറുണ്ട്. അതിനകത്ത് വെള്ളം വല്ലതും ഉണ്ട്. സാർ നേരെ അങ്ങ് ചെന്നാ മതി. അതിനല്ല, ഈ കക്കൂസ കിണറ് എല്ലാം ഉണ്ടോ എന്നൊക്കെ അറിയണം. ആട്ടെ, ഇവിടുത്തെ ഗ്രഹനാഥൻ ആരാണ്? ഇവിടെ അങ്ങനൊന്നും ഇല്ല. അല്ലേ, ഇവിടെ നിങ്ങളുടെ ഭർത്താവ് ആരാണ്? അയ്യോ, ഭർത്താവ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് ഇവിടെ. ചന്ദ്രൻ, ചന്ദ്രൻ. അപ്പൊ ചന്ദ്രൻ, നിങ്ങളുടെ പേര് രമണി അല്ലേ? രമണി. ആ അപ്പം അദ്ദേഹത്തിന് എന്താണ് തൊഴിൽ? എന്താണ്? അയ്യോ, അങ്ങനെ പ്രത്യേകിച്ച് തൊഴിലൊന്നും ഇല്ല. അദ്ദേഹത്തിന്റെ വരവ്? രാത്രി 12 മണി ആകുമ്പോ 4 കാലയിൽ ഇങ്ങി പോരും. അതല്ല, അദ്ദേഹത്തിന്റെ വരുമാനം എന്താണ്? അയ്യോ, അതും പ്രത്യേകിച്ച് ഒന്നും ഇല്ല. എന്നാ ഒരു ഗ്ലാസ് വെള്ളം തന്നെ. ഓ, വെള്ളം വേണമല്ലേ? അയ്യോ, ഇപ്പൊ തരാമല്ലോ. ദൈവം, സാർ വെള്ളം കുടിച്ചെടുന്ന ഞങ്ങോട്ട് കുടിച്ചാ. ഷർട്ട് മൊത്തം ആയല്ലോ സാറേ. ഒരു കാര്യം ചെയ്യ്, അതിങ്ങി ഊരുത്ത. സാർ ധൈര്യം വേണ്ട, നിങ്ങൾ ഊരുത്താ. ഞാൻ എനിക്കിനി കുറെ വീട് കയറാനുള്ളതാ. ഓ, ഞാൻ ഇപ്പൊ തന്നെ ഉണക്കി തരാം. ഞാൻ ആരാ മോള്? ഞാൻ ഇപ്പൊ ഉണക്കി തരത്തില്ലേ. എന്റെ ദൈവമേ, ഇപ്പൊ ഉണക്കി തരാം കേട്ടോ. പിന്നെ ഇതെങ്ങാണ് മതിയാൻ കണ്ടോണ്ട് വന്നാലുണ്ടല്ലോ, ഇവിടെ തൃശ്ശൂർ പൂരം നടക്കും കേട്ടോ. മതിയാനേ, ഭയങ്കര സംശയവാദ്യോ. സാറ് സർക്കാർ ഉദ്യോഗസ്ഥൻ ആയാലും കൊള്ളാം, എന്താ പോയാലും കൊള്ളാം. അങ്ങേർക്ക് എല്ലാരെയും സംശയമാണെന്ന്. എന്റെ ദൈവമേ, അതിയാൻ വന്ന് ഇതങ്ങോട്ട് ഇട്ടേ സാറേ. യോ സാറേ, ഇതിന്റെ കൈ അങ്ങോട്ട് ഇടാൻ വേണ്ടി ഇങ്ങനെ കൈ അങ്ങോട്ട് ഇടോ. എന്നെ ഇരിക്കാൻ അല്ല പറഞ്ഞത്, സാർ ഇതുപോലെ ഇന്നെന്റെ നെഞ്ചത്തെ പൊങ്കാല ഇടുവേ. അയ്യോ എന്റെ പൊന്നു സാറേ, എവിടെയെങ്കിലും കയറി ഒന്ന് ഒളിക്ക്. ഒളിക്കണ്ട സാറേ. എവിടെ ഒളിക്കണം? യോ ഒന്നാണ്ട കട്ടിക്കട പോ. എന്റെ പൊന്നു സാറേ, അങ്ങേരിന്ന് വന്ന് ശരിയാക്കും. ഒരു കാര്യം ചെയ്യ്, മുണ്ടൂര്. എന്തിനോ മുണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചവിടെ നിന്നാ മതി. വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ല. ആയിക്കോട്ടെ, ശ്രദ്ധിക്കത്തില്ല. ഇങ്ങനെ മതിയല്ലോ. അയ്യോ അങ്ങനെ തന്നെ ആണെങ്കല്ലേ. ഇല്ല, തുറന്നിട്ടേക്ക് വൈകി പോരു വാ. എന്റെ ദൈവമേ, ഒരു ഭർത്താവ് പിന്നെ ഞാൻ അടുക്കളയിലായിരുന്നു. നീ അടുക്കളയല്ല, അവിടെ അടുക്കള 100 കൂട്ടം പണി. അപ്പൊ ഞാൻ വിളിച്ചതിൽ കേക്കാൻ വയ്യ. പൊക്കിപ്പിടി. യോ എന്റെ പൊന്നു ചേട്ടാ, അടുക്കള ഞാൻ ഭയങ്കര പണിയായിരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞാ നിനക്ക് അനുസരിക്കാൻ വയ്യ. ദൈവമേ, പൊക്കിപ്പിടി. ഇതഴിച്ച് നിന്റെ കയ്യിലങ്ങ് തരട്ടെ. ഏതാ കൊറേ നേരമായിട്ട് പൊക്കിപ്പിടി പൊക്കിപ്പിടി. അയ്യോ അത് വേണ്ട, തങ്ങളോട്ട്. ഇത്രയും അടിച്ച് നിനക്ക് ഒരു പാഠം പഠിക്കാനാണ്. ഞാൻ നിന്നോട് സേവ് ഇല്ലായിട്ടില്ല. ഭയമാര് പാഠം പഠിക്കണം, മനസ്സിലായില്ലേ? ഞാൻ പഠിച്ചോണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്, എനിക്കൊരു കല്യാണത്തിന് പോകും, അകത്ത് ഒരു മുണ്ട് എടുത്തുണ്ടോ? അകത്തെങ്ങ് മുണ്ടില്ലേ? എടി അലക്കി ചേച്ചി ഞാൻ വെച്ചിട്ടുണ്ട്, ഒരു മുണ്ട് എടുത്തുണ്ട്. ഇല്ല, ആ മുണ്ട് ഞാൻ വീണ്ടും എടുത്ത് ഒന്നുകൂടെ അങ്ങ് അലക്കി. എടി എനിക്ക് ആരക്കല്ലേ, ഇത് മതിയല്ലോ. ഇതോ അയ്യോ, ഇത് അണങ്ങി കിടക്കോ, ഉണങ്ങിയില്ല. പച്ചക്കറിയുള്ള മുണ്ട് ഇല്ലല്ലോ. നിങ്ങൾക്ക് ഒരു ചുമന്ന കരയുള്ള മുണ്ട് ഉണ്ടായിരുന്നു. അതുണ്ട്. ആ, അത് അലക്കി അലക്കി ഈ കളർ ആയതാ. അപ്പൊ എല്ലാം വേണ്ടി, ഇത് മതി, നേരിടക്കും വേണം. അയ്യോ വേണ്ട, ആ മുണ്ട് നനഞ്ഞ് കിടക്കും, കൊള്ളത്തില്ല. കല്യാണത്തിന് പോണോന്ന്? എന്റെ ചേട്ടാ, കല്യാണത്തിനൊക്കെ പോകുമ്പോ നല്ല തുണിയെ കൊടുത്തോണ്ട് വേണ്ടേ പോകാൻ. ഇത് കൊള്ളത്തില്ല. അപ്പൊ നീ മുണ്ട് തരില്ല? ഇല്ല, ഈ മുണ്ട് എന്തായാലും തരത്തില്ല. ഉറപ്പ്? ഉറപ്പായിട്ടും. എനിക്ക് വേണ്ട. നീ അങ്ങോട്ട് പോയി. ഈ മുണ്ടെടുത്തോണ്ട് ഞാൻ പോകൂ. കലപ്പേന്റെ കർഷകൻ, ചൈനീസ് നാളാണ് മേടിച്ചത്. പ്രതിമ? ആ പ്രതിമ. അയ്യോ, കണ്ട കറക്റ്റ് ഒറിജിനലാണ് തോന്നുള്ളൂ. കൊള്ള വരുമോ കല്യാണത്തിന്? നിന്റെ മുണ്ടെടുത്തോണ്ടാ പോയ. അടി പിന്നെ ഞാൻ വരുമ്പോഴേ.
ചേരന്റെ പരസ്യത്തിലെ പ്രതിമ. ചൈനയുടെ സാധനമല്ലേ, ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും, രൂപം മാറും. സത്യം പറഞ്ഞാലുണ്ടല്ലോ മനുഷ്യനാണെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് നിന്നെ സംശയമില്ല, കറക്റ്റ് മനുഷ്യനാണെന്ന് തോന്നുന്നു. കണ്ടാ അഡിക്റ്റാവുമ്പോൾ എടി, പിന്നെ ഞാൻ വരുമ്പോഴുണ്ടല്ലോ ഒരു വിവേകാനന്ദ സ്വാമി, ഇനി വെള്ളം കുടിച്ചിട്ട് ഇവിടെ നിന്നാ മതി, വെള്ളം കുടിച്ചിട്ട് നിന്നാ മതി. എടാ എനിക്കറിയാം, എടാ ഇതുപോലെ നിന്റെ വീട്ടിൽ എത്ര പ്രാവശ്യം വെള്ളം കുടിക്കാതെ ഞാൻ നിന്നിട്ടുണ്ടോ അറിയാമോ? എന്നിട്ട് നീ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തന്നിട്ടുണ്ടോ? പിന്നെ കുടിച്ചിട്ട് നിന്നാ മതി. ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് നടുവിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ട സമയമാണ്. ചുങ്ക ജ്വല്ലറി 5 മിനിറ്റ്സ് വൺ സ്റ്റാറിൽ ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. Wish you a happy new year.